മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പനിനീരും കർപ്പൂരവും നമ്മൾ വാങ്ങിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പനിനീര് ഏറ്റവും നല്ല പവിത്രമായിട്ടുള്ളത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുപോലെ അമോണിയ കോമ്പൗണ്ടുകൾ അത് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അഡൾട്രേറ്റഡ് കർപ്പൂരം ഉണ്ടാക്കുന്നത്. നല്ല കർപ്പൂരം കിട്ടാനുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് നല്ല രീതിയിൽ കർപ്പൂരം വാങ്ങിച്ച് വീട്ടിലൊന്ന് കത്തിച്ച് നോക്കുക. അതിന് പരപരപര ആ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് അമോണിയം പ്രോഡക്റ്റാണ്. നല്ല കർപ്പൂരം ഉണ്ടാക്കാൻ ഇന്ന് ഇന്ത്യയിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. നമുക്കത് ലഭ്യമാക്കാനും സംവിധാനങ്ങളുണ്ട്. ഏറ്റവും നല്ലത് വേണമെന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കുകയും അത് തരുന്ന കടകളിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ശ്രീകോവിലിനകത്തോ പുറത്തോ അത് കത്തിക്കുമ്പോൾ സുഗന്ധത്തിന് പകരം ഭയങ്കര ദുർഗന്ധവും ഭയങ്കര നെഗറ്റീവാണ് ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് ചന്ദനത്തിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്. പക്ഷേ ചന്ദനത്തിരിക്കുള്ള ഒരു പ്രത്യേകത, ദൂരെ കത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നല്ല കമ്പനിയുടെ അവൈലബിളാണ്. പനിനീരും കൽപ്പൂരവും വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അഭിഷേകത്തിനുള്ളതും ആരാധനയ്ക്കുള്ളതും ദീപാരാധനയ്ക്കുള്ളതും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്നത്. അത് ധന്യമായ ധന്യമായ നന്മയ്ക്കുള്ളതാണ് എന്ന് മറക്കരുത്, ഓർമ്മിക്കണം എന്നുകൂടി ഭക്തന്മാരോട് പറയുന്നു. ശ്രവണവും ദർശനവും കീർത്തനവും സ്മരണവും വന്ദനവും അർച്ചനവും സമർപ്പണവും സേവനവും ചെയ്യുന്ന ക്ഷേത്രത്തിൽ അത് പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധ വീക്ഷണവും പരിശുദ്ധ മാർഗവും പരിശുദ്ധ ദ്രവ്യങ്ങളും സമർപ്പിക്കാൻ നമ്മൾ മറക്കരുത്. പ്രണാമം, നമസ്കാരം. പരിശുദ്ധം, പാവനം, ശബരിമല.